ഒപ്പം ഉള്ളത് അഭിലാഷും അമ്മയുമാണ്. നമസ്കാരം. വ്ളോഗറാന്ന് ഞാൻ മനഃപൂർവ്വം പറയാത്ത കേട്ടോ. എന്തു പറ്റി അമ്മ? കണ്ണൊക്കെ തുടച്ചു. എന്തു പറ്റി? എന്തു പറ്റി? എന്നെ കൂടെ കരയിക്കോ. രാവിലെ വന്ന് എന്താ പറ്റിയേ? എന്നെ അമ്മ എന്തു പറ്റിയേ? എന്നാ പറ്റിയേ? എന്തു പറ്റി? നമ്മൾ ഇന്റർവ്യൂ തുടങ്ങി പോലുമില്ലല്ല. എന്തു പറ്റി? ഒന്നുമില്ല. ശരി, എന്തു പറ്റി പറഞ്ഞോ? ഒന്നുമില്ലാതെ എന്താ? ഞാനും കൂടെ കരയുന്നു. എന്താ എങ്ങനെ അന്ന് ഇരുന്നപ്പോ ഒരു ടെൻഷൻ. ടെൻഷന്റെ പുറത്താണോ കരഞ്ഞ? എന്തിനാ ടെൻഷൻ? നമ്മളെ ആദ്യായിട്ടല്ലേ. അത് സത്യം പറഞ്ഞ ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് ആൾക്കാർ പറയുന്ന കേട്ടിട്ടാണ് എനിക്ക് എപ്പോഴും കണ്ണു നിറയുന്നത്. പക്ഷെ ഇപ്പൊ അമ്മ ആദ്യമായിട്ട് കണ്ണു നിറഞ്ഞപ്പോ തന്നെ എനിക്ക് ഭയങ്കര, ഞാൻ ഭയങ്കരമായിട്ടും ഫീൽ ചെയ്യുന്ന ഒരാളാണ്. അമ്മയുടെ കണ്ണ് ഇനി നിറഞ്ഞ എന്റെ കണ്ണ് ഇതിലെ കുടുകുടാ ഒഴിവുമ്പേ. അബീനെ കാണുന്നത് പാലക്കാടുള്ള കുറെ അമ്മമാർക്ക് അച്ഛന്മാർക്കൊക്കെ ആദ്യമായിട്ടൊരു വിഷുക്കോടി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു വ്ളോഗ് ചെയ്തത് ഞാൻ കണ്ടു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഒരു സാധാ ഒരു കുഞ്ഞു പയ്യൻ, എത്ര വയസ്സുണ്ട്? 18 വയസ്സേ ഉള്ളൂ. ഇപ്പൊ എന്താ പഠിക്കുന്നത്? ഡിഗ്രി. തെരുവിൽ നിൽക്കണവര് നമ്മളോട് ഭിക്ഷാചാരിക്കുന്ന പോലെ എനിക്കത് പറയാൻ, എനിക്ക് തന്നെ അത് ഫീലാണ്. നമ്മളോടൊരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ചോദിക്കുന്നവര്, അതിൽ നിന്ന് അബിക്ക് 18 വയസ്സുകാരൻ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തോ ഉണ്ട് എന്ന് എനിക്ക് തോന്നി. എന്താണ് അബി, വ്ളോഗിന് വേണ്ടിയാണോ അതോ? ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് ഇപ്പൊ നമ്മളെ ഞാൻ ബസ് കയറുമ്പോൾ കാണാറുണ്ട്. ഒരുപാട് പേര് ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ റോഡ് സൈഡ് ടണലിന്റെ താഴത്തേക്കും അവരിരിക്കുന്നു. വടക്കഞ്ചേരിയിലായാലും ടണലിന്റെ താഴത്ത് അവർക്ക് വീട് പോലും ഇല്ല. അപ്പൊ നമ്മളങ്ങനെ കാണുമ്പോൾ, ഞാൻ പലതവണയും കാണും, ഇപ്പൊ മിക്ക ദിവസങ്ങളും കാണുമ്പോൾ അവര് ഫുഡ് പോലും കഴിക്കാണ്ട് ഇടാൻ ഡ്രസ്സ് പോലും ഉണ്ടാവില്ല ചില സമയത്ത്. അപ്പൊ നമുക്ക് ആന കാണുമ്പോൾ, ഇപ്പൊ നമ്മളിപ്പോഴത്തെ ജനറേഷൻ്റെ ആൾക്കാർ അവർ കാണുമ്പോൾ തന്നെ ഒരു അറപ്പ് വരെ ഒഴിവാക്കണ വരെയാണ് മാറ്റി നിർത്തുക. അപ്പൊ നമുക്ക് കാണുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം തോന്നി. ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇന്നല്ലെങ്കിൽ നാളെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യും എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പൊ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എന്റെ വീഡിയോ കണ്ടിട്ട് കുറച്ചുപേരെയും കുറച്ചുപേര് ചെയ്തിട്ടുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു പുഞ്ചിരി വരും, അവരുടെ മുഖത്തും നമുക്ക് സന്തോഷം. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടിട്ടാണ് പിന്നെയും തുടർന്ന് തുടർന്ന് പോകുന്നത്. നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് മൈൻഡ് ആക്കണില്ല. ആദ്യമായിട്ട് ചെയ്തത് എന്താ? ഇങ്ങനെ ഒരു തോട്ട് വന്നപ്പം ആദ്യം ചെയ്തത് വീഡിയോ എടുത്തോ അതോ ചെയ്ത് കൊടുക്കുമായിരുന്നോ? ഇല്ല, ആദ്യം ഞാൻ ചെയ്ത് കൊടുത്തു. അപ്പോ കോളേജിൽ പോകാൻ എന്റെ ബസ്സിന് പൈസ ഉണ്ട്, പക്ഷെ അത്ര ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് ഒരു 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ. 50 രൂപ ബസ്സിന് പോകാനുള്ള പൈസ ആയിരുന്നു. അതും ഞാൻ മറ്റേ പണിക്ക് പോയിട്ട് തന്നെയാണ് കിട്ടിയത്. നമുക്ക് 50 രൂപ കിട്ടേണ്ടായിരുന്നപ്പോ ബസ്സിന്റെ പൈസ ഞാൻ മാറ്റി വെച്ചു. ഒരു 10 രൂപ മാറ്റി വെച്ച് ബാക്കി പൈസ ഞാൻ അങ്ങനെ അവർക്ക് കൊടുക്കുക ചെയ്തു. പിന്നെ ഞാൻ തിരിച്ചു വരേണ്ട ഒരു പൈസ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇപ്പോഴും ഞാൻ ഡെയിലി ക്ലാസ്സിൽ പോകുമ്പോൾ എന്റെ ഒരു ചിലപ്പോൾ പൈസ ഉണ്ടാവാറില്ല. അപ്പൊ വീട്ടുകാരെ ചോദിക്കാറില്ല, ചോദിക്കുമ്പോൾ അവന്റെ ചിലപ്പോൾ ഉണ്ടാവില്ല. നമ്മൾ ഇങ്ങനെ മിഡിൽ ക്ലാസ് ഫാമിലിയിലാകുമ്പോൾ അവരുടെ ഒരു ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് ഇപ്പോഴും ചില സമയത്ത് ബസ് തരാൻ പൈസ തരാൻ എല്ലാ കൂട്ടുകാരും വരണയാണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ തോന്നി. ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നത്. ശരിക്കും ഞങ്ങൾ പറഞ്ഞാൽ അബീനെ മാത്രമാണ് ഞാൻ ഇന്റർവ്യൂവിന് വിളിച്ചത്. ഇന്റർവ്യൂ അല്ല, അബി ഇങ്ങനെ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ അബീനെ മാത്രമാണ് അബി വരാമോ എന്ന് ചോദിച്ചത്. പക്ഷേ എൻ്റെ അടുത്ത് ഈ ഫ്ലോറിൽ എത്തുന്നതോടെ വരെ എനിക്കറിയില്ലായിരുന്നു അമ്മ കൂടെ ഉണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു വലിയ, എന്താ പറയുക, ഒരു വലിയ കാര്യമാണ് അമ്മയുടെ ഒരു കൂട്ടും കൂടെ. കാരണം നമ്മൾക്ക് അബിയെ കുറിച്ച് ചോദിക്കാൻ, വീട്ടിലൊക്കെ ചോദിക്കണം, എനിക്ക് വീട്ടുകാരെ കുറിച്ചൊക്കെ ചോദിക്കണം എന്നായിരുന്നു, നമ്മൾ വന്നെടുക്കണം എന്നൊക്കെ ആയിരുന്നു. പക്ഷെ അമ്മേനെ കൂട്ടി വന്നപ്പം ഭയങ്കര സന്തോഷം. എനിക്ക് കുറെ കാര്യം അമ്മയോടും ചോദിക്കാൻ പറ്റുമല്ലോ. അമ്മയാണെങ്കിൽ വന്നപ്പം മുതൽ കരച്ചില്. ഞാനാണെങ്കിൽ അമ്മേനെ നോക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അമ്മയുടെ കണ്ണ് കലങ്ങിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് നോക്കാനും പറ്റുന്നില്ല. ടെൻഷൻ. അമ്മ എന്താ അമ്മയ്ക്ക് എന്തെങ്കിലും എന്താ പ്രശ്നം? എന്താ പറഞ്ഞോ? എനിക്ക് ഒന്നുമില്ല. എന്റെ മകൻ നല്ല രീതിയിൽ എത്തണം, അത് അവനായിരുന്നു എനിക്ക് പ്രതീക്ഷ. ഒറ്റ മോനാണോ? രണ്ട് പെൺകുട്ടികളുണ്ട്, അവരെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നെ ഇവനാണ് പ്രതീക്ഷ. ഇവനെ 4 ആൾ അറിയപ്പെടുന്ന നല്ലൊരു കുട്ടിയാകണം. നല്ല കുട്ടിയാ അവ, നല്ല മനസ്സലിവുള്ള കുട്ടിയാ. മനസ്സലിവ് എല്ലാവർക്കും മനസ്സിലായി. അവൻ എന്തിന് ചെയ്യണെങ്കിലും ഞാൻ കൂടെ നിൽക്കും. ആരെന്ത് പറഞ്ഞാലും അവൻ ഞങ്ങളൊരു, എന്താ പറയാ, ഒരു ഫ്രണ്ട് പോലെയാണ്. അമ്മയുടെ പേരെന്താ? ലത. ലത അങ്ങനെയല്ല പറയണ്ട, അമ്മ കരഞ്ഞ് എന്നെ കരയിക്കരുതെന്ന് പറ അത് അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ഇവൻ ഒരു, എന്താ പറയാ, അവനോടുള്ള ഒരു നല്ല
അവനായിട്ടാണല്ലോ എന്നെ ഇവിടെ എത്തിച്ചത്. ഓ, എനിക്ക് തോന്നി അമ്മ, അതെനിക്ക് തോന്നി അമ്മയ്ക്ക് ഒരു സർപ്രൈസ് പോലെ കൊടുത്തതാണല്ലേ. പക്ഷെ ഞാനും ജനിച്ച പിന്നെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല, എന്റെ മകനായിട്ട് എന്നെ ഇവിടെ എത്തിച്ചില്ലേ. അമ്മ അങ്ങനെ പുറത്തേക്കൊന്നുമില്ല, അവിടെ വിട്ടിട്ട് വടക്കൻ ചേരി അങ്ങനെ വിട്ട് അങ്ങനെ പോയിട്ടൊന്നുമില്ല. പണിക്കല്ലാണ്ട് വലിയ പെമ്പിള്ളേരും പറഞ്ഞു കൂട്ടുകാരന്മാരും കൂട്ടിട്ട് പോ, അല്ലെങ്കിൽ വലിയ അളിയനെ കൊണ്ടുപോ പറഞ്ഞു. അപ്പൊ അവന് അമ്മ എന്നെ വരണം ഇങ്ങോട്ട് വരുമ്പോ പറഞ്ഞു, ഇന്നലെ വരെ പറഞ്ഞു, കൊറേ പേര് വിളിച്ചിട്ട് പറഞ്ഞു അമ്മനെ കൂട്ടിട്ട് പോണ്, ഇത്ര വലുതായില്ലേ എന്തിനാ അമ്മനെ കൂട്ടിട്ട് പോണെന്ന് ചോദിച്ചു. ഞാൻ അപ്പഴും പറഞ്ഞു, ഞാൻ കൂടെ നിന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഒറ്റക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്, ഞാൻ തളർന്നിരുന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്റെ കൂടെ തന്നെ എന്റെ അമ്മയായിരുന്നു. എന്റെ കൂട്ടുകാരെ വരവരുണ്ടായിരുന്നില്ല, ചിലവര് എനിക്ക് കൊറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു മുമ്പ്. അവരൊക്കെ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യുമ്പോ ഫസ്റ്റ് ഒക്കെ അവനെ സപ്പോർട്ടിങ് ആയിരുന്നു, പിന്നെ അവര് എന്നെ ഒഴിവാക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇവൻ ഇതിൽ നിന്ന് നേരിയാവോ തോന്നിയിട്ട് എല്ലാവരും ഒഴിവാക്കാൻ തുടങ്ങി. ഫാമിലി ആയിക്കോട്ടെ എന്തായിരുന്നു പറഞ്ഞോണ്ടിരുന്നത് എല്ലാവരും, എന്തിനാ വീഡിയോ എടുക്കണേ, നീ ഇങ്ങനെ റീച്ചിന് വേണ്ടിട്ടല്ലേ, അല്ലെങ്കിൽ നീ എന്തിനെ ഒരു ഇതില്ലാണ്ട് വീഡിയോ എടുക്കണേ, അങ്ങനെ ഒരു മൈൻഡ് ആയിരുന്നു. പൈസകള് അനാമത്തോണ്ട് നമ്മള് നന്നായി അധ്വാനിച്ചിട്ട് പൈസ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയല്ലേ ഓരോ ആൾക്കാർക്ക്, അപ്പൊ അത് വെറുതെ പൈസ അനാമത്ത് കളയല്ലേ, അതിനെന്താ ഉപകാരം എന്ന് പറഞ്ഞു. ഞങ്ങള് അമ്മയും മകനും അതിൽ തന്നെ പിടിച്ചു നിന്നു. അവര് വിചാരിക്കണം നമ്മളിങ്ങനെ റീച്ചിന് വേണ്ടിയിട്ടാണ്, ഒരുപാട് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്ന കുറെ പേരുണ്ട്. പക്ഷെ ഞാൻ അപ്പോഴും പറഞ്ഞത് പൈസക്ക് വേണ്ടിയല്ല, നമ്മളെ പോലെ തന്നെയല്ല അവര്, അവരൊരു മനുഷ്യന്മാരല്ലേ, നമ്മൾ അവർക്ക് നമ്മുടെ കഴിയുന്ന സപ്പോർട്ട് നമ്മൾ ചെയ്യുക, നമ്മുടെ കൂടെ നിൽക്കുക. പറയുമ്പോൾ അവർ പിന്നെയും അപ്പോഴും പറഞ്ഞത് ഇപ്പോൾ ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കണേ എനിക്ക് അങ്ങനെ ആരും സപ്പോർട്ടിങ്ങും ഇല്ല, എനിക്ക് ഇപ്പോൾ ഫ്രണ്ട്സൊന്നും ഇല്ല. ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് ഒരാൾക്കും അറിയില്ല, എൻ്റെ കൂട്ടുകാരന്മാർക്ക് ആർക്കും അറിയില്ല, ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ അതിലെന്തെങ്കിലും ഇതുണ്ടാവും, ഫ്രണ്ട്സ് എനിക്കില്ല പൊതുവേ, അപ്പോൾ അതിൽ അങ്ങനെ ഒരു നെഗറ്റീവ് ആയിരിക്കും. പുറത്ത് ആരടുത്തും പറയണ്ട, പറയുന്ന ചിലവർക്ക് അസൂയായിരിക്കും, ഇതൊന്നും നമ്മൾക്ക് എന്തോ നേട്ടം കിട്ടുന്നുണ്ട് എന്നുള്ളത്, അങ്ങനെ പല ഇതായിരിക്കും. അബി, ഡിഗ്രി ഏതാ പഠിക്കുന്നത്? ഡിഗ്രി സെക്കൻഡ് ഇയർ പൊളിറ്റിക്സ്. വർക്കിനും പോണ്ട്. പൊളിറ്റിക്സ് ആ ജോലി എന്താ എടുക്കുന്നുണ്ടെന്ന് ഈ 18 വയസ്സിൽ എന്ന് പറയുന്നത് എന്താ? ഇലക്ട്രീഷ്യൻ പഠിക്കും. പഠിച്ചിട്ടുണ്ടോ അതോ? ഇല്ല, ഇപ്പൊ ഇങ്ങനെ കുറച്ച് പഠിച്ചു. രാത്രി നൈറ്റ് ആണ് പോണത്. രാത്രി 1 മണിക്ക് വന്നു, ഇന്ന് 6 മണിക്ക് എന്റെ അടുത്തേക്ക് വന്നു അല്ലേ. ജോലിക്ക് പോകേണ്ടി വരിക, അല്ലെങ്കിൽ പഠിക്കുന്നതിന്റെ ഒപ്പം പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ പോകേണ്ടി വരിക, വീട്ടിലെ അവസ്ഥ കൊണ്ടാണോ അതോ ഇഷ്ടം കൊണ്ടാണോ ജോലി? ഞാനും പറയണം, കഷ്ടപ്പെട്ട് ജീവിക്കണം, അല്ലാണ്ട് അച്ഛനും അമ്മയും സമ്പാദിച്ചിട്ട് ജീവിക്കാൻ പാടില്ല, കഷ്ടപ്പെട്ട് പഠിക്കണം. അപ്പൊ ഞങ്ങളുടെ അവിടെ എല്ലാവർക്കും ഇവനെ പറ്റി നല്ല അഭിമാനമാണ്. എന്താ പഠിച്ചിട്ട് പണിക്ക് പോയി പഠിക്കുകയല്ലേ, വർക്കും ചെയ്യണ്ട്. ചെറുപ്പം മുതലേ ഒരു പാത്രക്കടയിൽ ഓരോ കടകളിൽ നിന്നിട്ട് അങ്ങനെ ആശയിലാണ്. 9ാം ക്ലാസ്, 14 വയസ്സില്. എന്താണ് ആദ്യം ചെയ്ത ജോലി? ആദ്യം ഞാൻ ഫർണിച്ചർ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഫർണിച്ചർ പണിക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പഠിക്കാനുള്ള മൈൻഡിലല്ല പോയത്, വീട്ടിലെ കഷ്ടപ്പാട് കൊണ്ടാണ് നമുക്ക് പോയത്. അപ്പൊ ഫർണിച്ചർ ഉണക്കി പോയപ്പോ അവര് നമ്മുടെ മുഖത്തിന്റെ പേരിൽ അവര് മാറ്റി നിർത്തിയിട്ടുണ്ട്.